പാഴായിപ്പോകുന്ന പൗരുഷ കൗമാര യൗവനം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണിത്. ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മറ്റുള്ള സ്ഥലങ്ങളിലും, അതായത് വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള പല മേഖലകളിലും, ആണും പെണ്ണും ഒരു തുല്യ അനുപാതത്തിലോ അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്പം കുറവോ ആയിരുന്നു. എന്നാൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അത്തരം മേഖലകളിലുമൊക്കെ ആൺകുട്ടികളുടെ എണ്ണം വളരെ ഗണ്യമായി കുറയുകയും പെൺകുട്ടികൾ വളരെ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആംഗിളിൽ നല്ലതല്ലേ? നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പരമ്പരാഗതമായി നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോരുന്ന ഒരു കുടുംബ സംവിധാനത്തിൽ ഈ കുടുംബത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്ന ഉത്തരവാദിത്വം ആൺമക്കൾക്കാണ് അല്ലെങ്കിൽ ഇളയ മക്കൾക്കാണെന്നൊക്കെ പറയുന്ന ഒരു അലിഖിത കീഴ്വഴക്കം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ പാപ്പരായി പോകുന്ന, അനാഥമായി പോകുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വായി നോക്കികളായി പോകുന്ന ഈ ആൺകുട്ടികളാവുന്ന കൗമാര യൗവനക്കാർ, അതൊരു വലിയ സാമൂഹ്യ ദുരന്തമായി മാറുകയാണ് എന്നതാണ് സത്യം. മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ബൈക്കും അതോടൊപ്പം തന്നെ യാതൊരു വിവേകവുമില്ലാത്ത ഭ്രാന്തൻ സൗഹൃദവും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളൊക്കെയും നമ്മൾ ഓരോ മേഖലകളിൽ പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ അവിടെ ഇവിടെ ഇങ്ങനെ സൗഹൃദം ഉണ്ടായിപ്പോയി. പക്ഷേ അവിടെ ഒന്നും നമ്മൾ നമ്മുടെ ഒരു പഠിക്കുന്ന ആ പ്രക്രിയയെ തടസ്സപ്പെടുത്താത്ത വിധം സൗഹൃദങ്ങൾ നിലനിർത്തി. പിന്നെ ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കുറച്ച് സൗഹൃദമായി. ഇങ്ങനെ സൗഹൃദമെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓരോ തട്ടിലും അനുഭവിച്ച് നമ്മൾ മുകളിലേക്ക് പോകും തോറും അനുഭവിക്കേണ്ടതാണ്. എന്നാൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ ഇപ്പോഴും, പണ്ടത്തെ കാലത്ത് ഒന്നോ രണ്ടോ നാടൻ ഭാഷയിൽ പറയുന്ന വാളികളുണ്ടെങ്കിൽ അവർ കൂടി നല്ലവരായ സുഹൃത്തുക്കളുടെ വളയത്തിൽപ്പെട്ട് ഒരു നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ, ഇപ്പോൾ രണ്ടോ മൂന്നോ നല്ലവരായ കുട്ടികൾ അഞ്ചു ആറും വാളികളെന്ന് പറയുന്നത് പഴയ പേരാണ്. ഇപ്പോൾ അവരുടെ പുതിയ ട്രെൻഡ് വൈബ് പേരെന്താണെന്ന് എനിക്കറിയില്ല. അത്തരം സംഗതികളിൽ കുടുങ്ങി വേറൊരവസ്ഥയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടിയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഇത് വളരെ വ്യാപകമായി നമ്മൾ എവിടെ നോക്കിയാലും ഈ സംഗതി കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 വയസ്സോ 12 വയസ്സോ ആകുമ്പോഴേക്ക് കുടുംബത്തിൻ്റെ നിയന്ത്രണം ഇയാളിൻ്റെ മേലുള്ളതങ്ങ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിച്ചു പോവുക. അവസാനം ഇവരൊക്കെ പാഠം പഠിക്കില്ലേന്ന് ചോദിച്ചാൽ ഉറപ്പായും പഠിക്കും, പക്ഷെ പഠിക്കുമ്പോഴേക്ക് സമയം ഒരുപാട് കഴിഞ്ഞു പോവും. അപ്പോഴത്തേക്ക് ഈ അവസ്ഥകളൊക്കെ മാറും. ഞാൻ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയാം. അവനെ 10-ാം ക്ലാസ് തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തു. അവിടെ അവൻ വലിയ കുഴപ്പമുണ്ടാക്കി, അവൻ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വല്ല വിധേനയും പാസ്സായി പുറത്തിറങ്ങി അവനെ ഡിപ്ലോമയ്ക്ക് ചേർത്തു. അപ്പോഴും അവൻ കുഴപ്പവും കൂട്ടുകെട്ടും കറക്കവും ഒക്കെ ആയപ്പോൾ അവനെ വീണ്ടും നന്നാക്കാനുള്ള ശ്രമം നടത്തി. അവൻ്റെ പിതാവ് വിദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അഭ്യാസം തുടർന്നപ്പോൾ ആ പിതാവിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നും പറഞ്ഞ് അവൻ ബഹളം വെച്ചു. അവസാനം പിതാവിൽ നിന്നും ഞകന്ന് വേറൊരു വിദേശ രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്നും കുഴപ്പം കാണിച്ച് അവിടെ കുറേ കാലം ജയിലിൽ കടന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ചാടി പുറത്തു വന്നു. ഈ പുറത്തു വന്നതിനിടയിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നവർക്ക് ജീവിതത്തിൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ലൈഫ് പാർട്ണറെ കിട്ടുമോ? കിട്ടത്തില്ല. ഒരു സ്ട്രീമിൽ പോകുന്നവർക്കല്ലേ ഇത് സാധ്യമാവുകയുള്ളൂ, ഒരു വിവാഹം, അതിനനുസരിച്ചുള്ളൊരു സംഗതി. ഇതിങ്ങനെ തേരാപാര, നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നേരം വെളുത്ത് പട്ടി ഓടുന്നത് പോലെ ഇങ്ങനെ ഓടി ഓടി കാണുന്ന മയിൽക്കുറ്റിയിലെല്ലാം കാല് പൊക്കി മൂത്രം ഒഴിച്ചു പോകുന്നത് പോലെ കുറേ സൗഹൃദ സന്തോഷ നിമിഷങ്ങളെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് ജംഗ്ഷനിൽ, കവലകളിൽ, റോഡുകളിൽ, ഇടനാഴികളിൽ ഒക്കെ ഇങ്ങനെ പോയി പോയി പിന്നീട് സാമ്പത്തിക ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏത് മാർഗത്തിലൂടെ കാശുണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ പൊതി അപ്പുറത്ത് കൊടുത്താൽ കാശ് കിട്ടും, അവിടുന്ന് ഇപ്പുറത്ത് കൊടുത്താൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പൊതിക്കച്ചവടമായി അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒടുവിൽ ഒരു അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധനായി തീരുന്ന ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇത് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ഒരു പ്രായം എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. ഇതൊന്നും ഒരു സമുദായവും ഒരു സംഗതിയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതേയില്ല, ആരും അന്വേഷിക്കുന്നില്ല. സംഭവിച്ചു കഴിയുമ്പോൾ ഓരോ സാമുദായിക സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ നോക്കി വർഗീയത പറയുന്നു എന്നുള്ളതല്ലാതെ ഈ തരത്തിലേക്ക് പോകുന്നതേയില്ല. പിന്നെ ആകെ എല്ലാവരും ഒച്ച വെക്കുന്നത് വേറൊരു കാര്യം എവിടെയാണെന്നറിയോ? ഏതെങ്കിലും ഒരാണോ പെണ്ണോ വേറൊരു കുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു പോകുന്നു. അത് അവരുടെ കുടുംബപരവും വ്യക്തിപരവും വൈകാരികവുമായൊരു വിഷയമാണ്. എന്നാൽ അതൊക്കെയാണ് വലിയ ചർച്ചയാക്കുന്നത്. പക്ഷേ ഈ ചർച്ചയാക്കുമ്പോഴും നിങ്ങളൊരു 5 മണി 6 മണി കഴിഞ്ഞ് റോഡുകളിലൂടെ ഇടനാഴികളിലൂടെ ഒരു ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് യാത്ര ചെയ്താൽ
നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളുടെ മക്കളും അടങ്ങുന്നവർ എവിടെയൊക്കെ ഏതൊക്കെ ഇടനാഴികളിലാണുള്ളതെന്ന് ഒന്ന് കാണാൻ കഴിയും. ഒന്നും ചെയ്തില്ലേലും അതൊന്ന് കണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.